അപ്പൊ അളിയാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഇന്നത്തെ ഗസ്റ്റ് ആയിരുന്നു വെച്ചാൽ തന്റെ സംസാര രീതി കൊണ്ട് വൈറലായ, സോഷ്യൽ മീഡിയയിൽ വൈറലായ രണ്ട് ചുണക്കുട്ടികളാണ്, വേറെ ആരുമല്ല, പൂർണിമ. എന്തൊക്കെയാണ് വിശേഷം? വിശേഷം സുഖമായിട്ട് പോണു. ഓണ എയറിലാണ്, കുറച്ച് നാളായി എയറിലാണ്. അപ്പൊ ഇന്ന് കുറച്ചുകൂടി എയറിലാവാം. വലം നോക്കാതെ ചെയ്തിരിക്കും. ഇവിടെ ഞാൻ വന്നപ്പോഴേ പൂർണിമയുടെ പറയുന്നു, തലയിലും മുളകുപൊടിയൊക്കെ തേച്ച് ഇഗ്വാനെ ഇരിക്കും കണക്കൊക്കെ വന്നിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. അപ്പോ കാര്യത്തിലോട്ട് വരാം. അപ്പൊ നമ്മുടെ ഈ റീൽസ് ഒക്കെ ചെയ്ത് നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു, അപ്പൊ ഇനി എപ്പോഴെങ്കിലും ഇത് മാറ്റാം എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ ഒരു കാര്യം ഒപ്പിളി ചോദിച്ചോട്ടെ. അപ്പോ പൂർണിമയ്ക്ക് ഈ സ്ലാങ് സംസാരിക്കുന്നത് മനഃപൂർവ്വമാണോ? റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്? എന്റെ ഭാഷയ്ക്ക് എന്താണ് കുഴപ്പം? ചില പ്രദേശങ്ങളിൽ എന്താ, ചില സ്ഥലത്ത് എന്നതായി, എന്തുവാ, എന്തുട്ടായി, എന്തിയേ, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. എന്റെ ജില്ലക്കാർ ഇത്തിരിപ്പൂല എന്തരെന്നെങ്ങാനും പറഞ്ഞാ അത് നിങ്ങൾക്ക് അയ്യം. നമ്മളിപ്പോ എല്ലാ എന്തിര് എന്ന് പറയത്തില്ല, അത് ഒരെണ്ണം റീച്ച് ആയതിനു ശേഷം പിന്നെ മനഃപൂർവ്വം എന്തിര് അത് ഇത് നീട്ടി സംസാരിക്കുന്നതാണോ റീച്ചിന് വേണ്ടി? എന്റെ പട്ടി ആക്കണോ? അയ്യോ സത്യം. അല്ല, ഇയാളെ വീഡിയോ ചെയ്യണല്ലേ, ഇയാൾക്ക് നെഗറ്റീവ് കമന്റ്സ് വരില്ലേ? പിന്നെ പിന്നെ ആ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? റീച്ച് കിട്ടാൻ വേണ്ടിട്ടാണ്? കമന്റ് വന്നാ അത് പിന്നെയും പിന്നെയും ചെയ്യണത് റീച്ച് കിട്ടാൻ വേണ്ടിട്ടാണോ? അല്ല, ഞാൻ മനഃപൂർവ്വം നീ അങ്ങനെയാണ് ചെയ്യുന്നെങ്കിൽ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ആദ്യമേ ഞാൻ ഇന്റർവ്യൂ തുടങ്ങിയപ്പോ പറഞ്ഞിട്ടുണ്ട് മനഃപൂർവ്വം സംസാരിക്കുന്നതല്ല. പിന്നെ എന്തിനാണ് ഈ ചോദ്യം പിന്നെയും പിന്നെ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ നാറാൻ ഒരു ചങ്കൂറ്റം വേണം കേട്ടാ. വീണ്ടും വീണ്ടും എടുത്ത് ചോദിച്ചോണ്ടിരിക്കും. അങ്ങനെയല്ല അവൾ ഉദ്ദേശിച്ചത്, ഇത് കണക്ക് അല്ല. ഈ തിരുവനന്തപുരത്തുള്ള ആർക്ക് ഒരിക്കൽ പറയണത് പിന്നെയും പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുമോ? അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. കാലം തൊട്ടേ പൂർണ്ണിമ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അതിലിപ്പം അത് നിന്റെ തന്ത ആവും പോലെ എന്റെ തന്ത ആവണം, അത് നിന്റെ തന്ത ആവും പോലെ എന്റെ തന്ത ആവണം. എനിക്ക് പറ്റൂല, അച്ഛനെ പറഞ്ഞ് ഞാനിത് റെക്കോർഡിംഗ് ആണ് തിരിച്ച് ഞാൻ ഒന്നും പൂർണ്ണിമ പറഞ്ഞു. ഇന്റർവ്യൂ ചെയ്യണേന്ന് അറിയാൻ ഞാൻ വരൂലായിരുന്നു ഇവിടെ. എന്ത് എന്റെ അടുത്ത് പറയാത്ത ഈ പെണ്ണാണ് എന്നെ ഇന്റർവ്യൂ ചെയ്യണേന്ന്? ഓ ഇതാണോ അപ്പുറത്ത് പൊട്ടിക്കിടക്കുന്ന കക്കൂസ്? എന്താ എടുത്ത് തല ചുമക്കണമെന്നുണ്ടോ? ഇത് എവിളിപ്പോ അച്ഛനെ വിളിച്ചെന്ന് വെച്ചാൽ മാനവി തന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് അങ്ങനെ എനിക്ക് വിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നീ അന്ന് എന്നെ ഒന്നും പറഞ്ഞില്ല, ഇന്ന് എന്നെ ചൊറഞ്ഞോട് ഇത് കണ്ട ആര് എന്നെ കണ്ട ചോദിച്ചു വാങ്ങിച്ചേണ്. നീ ചോദിച്ചു വാങ്ങിച്ചേ ഇവര് തന്നെ തട്ടുകട സെറ്റപ്പടാ, ഇടയ്ക്കെന്തോ ലോട്ടറി അടിച്ചതാ. എന്തെങ്കിലും ഇവിടെ ഇത്ര ആൾക്കാരുള്ളതുകൊണ്ട് ക്യാമറമാൻ അല്ലോ, അല്ലെങ്കിൽ ഞാൻ എന്റെ രീതിയിൽ ഞാൻ തിരിച്ച് നല്ലപോലെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ആദ്യമേ എന്റെ അടുത്ത് ഇതാണ് ചോദിച്ചാൽ ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞു. രണ്ടാം ദിവസം എന്തോ ഒന്ന് കുഴപ്പം. ഞാൻ ഒരു കാര്യം വേട്ടാ, ഞാനത് അല്ല ഇപ്പൊ നിനക്ക് മനസ്സിലായി ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്. അയ്യോ ഇങ്ങനെ പെമ്മക്കൾ ഉണ്ടാവനെ പുണ്യം ചെയ്യണം. നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇല്ലാത്തോണ്ട് നീ ആ രീതിയിൽ സംസാരിക്കും. ഇവള് നമ്മളെക്കാളും തറയടാ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ടപ്പ് ചെയ്ത് പറഞ്ഞ് ഇടിച്ചു പൊടിക്കുക.